സി എ സെൻ്റർ തുടങ്ങാനുള്ള കാരണം കുറേ നാളായി ഇതിനെപ്പറ്റി ഒരു കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അബ്ദുല്ല സാഹിബ്, നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി യാദുറായൻ സാഹിബ്, അതുപോലെ തന്നെ പിരട്ട എം എൽ എ എന്നെ നിൽക്കുന്നു, കൂടാതെ ജില്ലയിലെ മറ്റു പ്രമുഖരായ നേതാക്കന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ വലിയൊരു ആവശ്യം എന്ന പോലെ നമുക്ക് തോന്നി. സി എസ് സെൻ്റർ നമുക്ക് കാസർഗോഡ് പെട്ടെന്ന് വേണം എന്നുള്ളത്. അതിൻ്റെ ഇടയിലാണ് കോവിഡ് വന്നത്. ഈ കോവിഡ് വന്ന പിന്നെ ഇവിടെ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയിട്ട് നമ്മളേക്ക് കാസർഗോഡ് മെഡിക്കൽ കോളേജ് കോവിഡ് സെൻ്ററായി പ്രഖ്യാപിച്ചു. കോവിഡ് രോഗികൾ അവിടെ പോകുന്ന പോയ സമയത്ത് നമുക്ക് അവിടുത്തെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ സഹകരിക്കാനും സഹായിക്കാനും തുടങ്ങി. അങ്ങനെ വായിങ്കലുമായി ബന്ധപ്പെട്ട് എന്നെ സംസാരിക്കുമ്പോഴേ നമുക്ക് സി എച്ച് സെൻ്റർ പെട്ടെന്ന് വേണമെന്നുള്ള കാര്യം ജില്ലാ നേതൃത്വത്തെ അറിയിക്കുകയും അവർ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് യോഗം ചേരുകയും സി എച്ച് സെൻ്ററിന് രൂപം കൊടുക്കുകയും ചെയ്തു. ഇത് നമുക്ക് ധൈര്യം തന്നത് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് പ്രഗത്ഭരാളുകളാണ്. ഈ കാരുണ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഉപ്പൾ അബ്ദുൽ ലത്തീഫ്. അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ. അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് മായിങ്കലോട്ട്. അദ്ദേഹമാണ് ജനറൽ കൺവീനർ. അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ തന്നെ ജീവകാരുണ്യ രംഗത്തും എല്ലാ മേഖലയിലും എന്നും സാധാരണക്കാർക്ക് തണാ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ട്രസറായി തിരഞ്ഞെടുപ്പിട്ടുള്ള എന്നെ അബൂബക്കർ സാഹിബ്. ഇവരൊക്കെ നേതൃത്വം നമ്മളോടൊപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെയധികം ധൈര്യം കിട്ടി. അപ്പോഴാണ് നമുക്കൊരു മെഡിക്കൽ കോളേജിന് മുമ്പിൽ തന്നെ സി എച്ച് സെൻ്ററിന് വേണ്ടി 19 സെൻറ് സ്ഥലം ഒരു വീടും കിട്ടുന്നത്. അപ്പോൾ വീട് കിട്ടുമ്പോൾ തന്നെ പിന്നെ കുറച്ചുകൂടി ഞങ്ങൾ നന്നായി ഉഷാറായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് തോന്നി. അതിൻ്റെ ഭാഗമായി അവിടുത്തെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവിടുത്തെ ഡോക്ടർമാർക്കും അവിടെ ജീവനക്കാർക്കും ഒരു നേരത്തെ ഭക്ഷണം സി എച്ച് സെൻ്റർ കൊടുക്കാൻ തുടങ്ങി. ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് ഉദ്ദേശിക്കുന്നത് മയ്യത്ത് പരിപാലനം, അതുപോലെ ആംബുലൻസ് സർവീസ്, പാവപ്പെട്ട രോഗികൾക്ക് അവിടെ കിട്ടാത്ത മരുന്നുകൾ, ഇതൊക്കെയാണ് ഞങ്ങൾ മുമ്പോട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സഹകരണവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘങ്ങളുടെയും അതേപോലെ പ്രത്യേകിച്ച് NCCയുടെ ഒക്കെ നേതാക്കന്മാർക്ക് ഒരുപാട് താല്പര്യം ഇതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. കാണിച്ചാൽ കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് തിരുക്കരിപ്പൂര് സി എച്ച് സെൻ്റർ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തുകൊണ്ട് കാസർഗോഡ് വന്നില്ല എന്നൊരു ചർച്ചയാണ് എന്നും വന്നിട്ടുള്ളത്. അപ്പോൾ NCCയുടെ നേതാക്കന്മാരൊക്കെ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കും, നമ്മളോട് സഹായിക്കാമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു ധൈര്യം. ഇൻഷാല്ലാ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനമായി സി എച്ച് സെൻ്ററാണ് ഞങ്ങൾക്ക് മാറ്റാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് നാളെ ഇവിടെ പരലോക മോക്ഷത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് സി എച്ച് സെൻ്ററിൻ്റെ പിന്നിലുള്ളതെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. അതുകൊണ്ട് ഇത് ഇൻഷാല്ലാ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെല്ലാവരും സഹകരിക്കും, ഞങ്ങളെല്ലാവരും സഹായിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ഇൻഷാല്ലാ ഭാവി വരെ പരിപാടികൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ തുടങ്ങുന്നതായിരിക്കും.